മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം. കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റിയിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കണ്ണൂർ പടയപ്പങ്ങാട് സ്വദേശി ജോർജ് ജോസഫിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുരനുഭവം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച് വിദ്യാർത്ഥിനി. ആ ദൃശ്യങ്ങൾ കാണാം. തിരക്കുള്ള ട്രെയിനിലായിരുന്നു ഈ ജോർജ് ജോസഫിന്റെ ലൈംഗികാതിക്രമം ദൃശ്യങ്ങൾ പകർത്തിയത്. വിദ്യാർത്ഥിനിയാണ്. സോ ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവനെ പൂമാലിട്ട് സ്വീകരിക്കാനായിട്ട് കുറച്ച് അസോസിയേഷൻ ടീമൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടാവും. കാരണം പൊതുവെ അങ്ങനെയാണല്ലോ ഇവിടെ നടക്കാറ്. അതും കൂടാതെ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് പെൺകുട്ടിയുടെ ഡ്രസ്സിങ് അങ്ങനെയായിരുന്നു, അല്ലെ പെൺകുട്ടിയാണ് അവനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് പറയാനും ഇവിടെ കുറേ ഇപ്പോൾ ആൾക്കാർ വരും. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ക്രൗഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ, അത് ബസ്സോ ട്രെയിനോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു പബ്ലിക് പ്ലേസ് നിന്ന് ഇതുപോലെ തെണ്ടിത്തരം കാണിച്ച് ഇവനൊക്കെ ധൈര്യം കൊടുക്കുന്നത് ഇതുപോലുള്ള കുറച്ച് ആൾക്കാരാണ്. കാരണം ഇതുപോലെ തെണ്ടിത്തരം കാണിച്ച് ഇവനെതിരെ കേസോ അല്ലെങ്കിൽ ഒന്നും തന്നെ വരാൻ പോകുന്നില്ലാന്ന് ഇത് 100% ഉറപ്പാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിന് മുന്നിൽ പലതവണ നടന്നിട്ടുണ്ട്. അവർക്കെതിരെ ഒരു കേസ് പോലും ഇതുവരെ ആരും ഒന്നും എടുത്തിട്ടില്ല. ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവന്മാർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പബ്ലിക്കിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നല്ല രീതിയിൽ ഒരു നിയമ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ, അല്ല അവന് ആ കൂട്ടിക്കണ്ട ശിക്ഷ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, അടുത്ത തവണയെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിനെ കാണുമ്പോൾ ഓക്കെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്താ പറയുക തുനിയുന്ന ഏതെങ്കിലും ഒരുത്തൻ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരുത്തൻ അങ്ങനെ ചെയ്തുകൊണ്ട് അവന് നല്ലൊരു ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് പേടിച്ചിട്ടെങ്കിലും ചെയ്യാതിരിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പ്രതികരിച്ചാൽ അപ്പം പറയും അത് വേറെ എന്താ പറയുക പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് പോയിട്ട് പൊങ്കാലയിടും. ഇതൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ചില ആൾക്കാരൊക്കെ ഓൾറെഡി പൂമാലൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടാവും അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിനുമാത്രമുള്ള സൽക്രമമാണല്ലോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലത്തെ സൂക്കേട് ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി കാണിക്കുക, അല്ലെങ്കിൽ ഇത് മാറ്റാനായിട്ട് വേറെ പല വഴികളുണ്ട്. അല്ലാതെ പബ്ലിക്കിൽ ഇരുന്നിട്ടല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു ഇതുപോലെ ചെയ്യുന്ന ചില തെണ്ടികളുണ്ടല്ലോ, അവന്മാരൊക്കെ പിടിച്ചിട്ട് അവൻ്റെ സാമൂഹത്തിൽ മുളകൂടിയിട്ട് പെരകണം, എന്നാലേ പഠിക്കത്തുള്ളൂ. എന്തായാലും നമ്മുടെ നാടിനിപ്പം കുറച്ച് നാളായിട്ട് നല്ല വേറാണ്. നടക്കട്ടെ.